നമസ്കാരം. ഒരാൾ നേതാവാകുന്നത് എങ്ങനെയാണ്? ഒരു നേതാവ് ശരിക്കുള്ള നേതാവാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർദിക് പട്ടേലിനെ തന്നെ എടുക്കാം. ഗുജറാത്തിൽ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ആ സമുദായത്തിൽ വളരെയേറെ സ്വാധീനവും ഉണ്ടായിരുന്നു. ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ഒരു മുൻ എം എൽ എ, ഇപ്പോൾ എം എൽ എ അല്ല, വി ഡി വെൽറാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ പരാമർശിച്ചതുപോലെ 10 ലക്ഷം പേരെ വെച്ച് ഒരു റാലി നടത്താൻ അല്ലെങ്കിൽ ഒരു സമ്മേളനം നടത്താൻ കഴിവുള്ള ആളായിരുന്നു ഹാർദിക് പട്ടേൽ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം, 10 ലക്ഷം അണികൾ തൻ്റെ പിന്നിലുണ്ടു എന്ന് ഉറപ്പുണ്ടായിട്ടും അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചിട്ടും എന്തുകൊണ്ടാണ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നത്? അവിടെയാണ് ഒരു നേതാവ് എങ്ങനെയാണ് ശരിക്കും നേതാവാകുന്നത് എന്നതിൻ്റെ ഉത്തരം ഇരിക്കുന്നത്. ചില പ്രാദേശിക പാർട്ടിക്കാർ അല്ലെങ്കിൽ ഇതേപോലെ ഹാർദിക് പട്ടേലിനെ പോലെ ചില പ്രത്യേക വിഭാഗത്തിൻ്റെ നേതാവായിരിക്കുന്നവർ, ഇവർക്കൊക്കെ ഇത് ബാധകമാണ്. ചില പാർട്ടികളിൽ നേതാക്കൾ പാർട്ടി മാറുമ്പോൾ അവരുടെ ഒപ്പം തന്നെ അണികളും പാർട്ടി മാറും. എന്നാൽ ഹാർദിക് പട്ടേലിൻ്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചത്. ഹാർദിക് പട്ടേലിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അണികളായിരുന്ന അദ്ദേഹത്തിൻ്റെ അണികളിൽ ഏറ്റവും ബഹുഭൂരിപക്ഷവുമായിരുന്ന പട്ടേൽ വിഭാഗക്കാർ ബി ജെ പിയിലേക്ക് പോയി നേതാവിനേക്കാൾ മുൻപേ. അതിൻ്റെ കാരണം കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളും പിന്നീട് തുടർച്ചയായിട്ട് ഗുജറാത്തിൽ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയും തങ്ങളുടെ സമുദായത്തിന് ഇതാണ് നല്ലതെന്ന് തോന്നലും, ഇത് രണ്ടും കൂടെ ആയപ്പോൾ അവർ അടപടലം ബി ജെ പിയിലേക്ക് പോയി. തൻ്റെ അണികളെല്ലാം മറ്റൊരു പാർട്ടിയിലേക്ക് പോയി എന്നറിഞ്ഞ ഹാർദിക് പട്ടേലിന് മറ്റെന്ത് ചെയ്യാൻ പറ്റും? അണികളില്ലാതെ ഒരാൾക്ക് തനിച്ച് നേതാവായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കൂടെ ബി ജെ പിയിലേക്ക് പോയി. പക്ഷേ വാർത്ത വരുമ്പോൾ ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി എന്നാണ് വാർത്ത വരുന്നത്. യാഥാർത്ഥ്യം അതല്ല. അദ്ദേഹത്തിൻ്റെ അനുയായികളായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണികളായിരുന്ന പട്ടേൽ സമുദായം ഒന്നടങ്കം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറുകയും തനിക്ക് അനുയായികൾ ഇല്ല എന്ന് വന്നപ്പോൾ ഹാർദിക് പട്ടേലിന് കൂടെ മാറേണ്ടി വന്നതാണ് എന്നോർക്കുക. ഹാർദിക് പട്ടേൽ വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിയെപ്പറ്റിയും ബി ജെ പിക്കെതിരെയും പറഞ്ഞിരുന്ന വാക്കുകൾ ഇന്നും അതവിടെ തന്നെ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു, തൻ്റെ അമ്മയ്ക്ക്, തന്നെ പ്രസവിച്ച തൻ്റെ സ്വന്തം അമ്മയ്ക്ക് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ അവസരം കിട്ടിയാൽ പോലും ഞാൻ എൻ്റെ അമ്മയ്ക്ക് വോട്ട് ചെയ്യില്ല അല്ലെങ്കിൽ താമര ചിഹ്നത്തിൽ ചെയ്യില്ല എന്നാണ്. മോദിയെപ്പറ്റി പറയാൻ ബാക്കിയൊന്നുമില്ല. ഒരു കാലത്തും ഞാൻ ബി ജെ പിയുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കില്ല എന്നും വോട്ട് ചെയ്യില്ല എന്നും പറഞ്ഞിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ. ആ വ്യക്തി ഇന്നിപ്പോൾ കാവി പുതച്ചു, താമരയും പിടിച്ചു, ബി ജെ പിയിലാണ്. കാരണം എന്താ? താൻ നയിച്ചിരുന്ന അല്ലെങ്കിൽ തന്നെ നേതാവായിട്ട് കണ്ടിരുന്ന ഒരു വലിയൊരു വിഭാഗം മറ്റൊരു പാർട്ടിയുടെ സൽഭരണം കണ്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ നിവൃത്തിയില്ലാതെ പോവേണ്ടി വന്നതാണ് ഹാർദിക് പട്ടേലിന്. അതിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കറിയാം ഹരിപ്പാട് രമേശ് ചെന്നിത്തല എങ്ങനെയാണ് ജയിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല രമേശ് ചെന്നിത്തല അവിടെ ജയിക്കുന്നത്, അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ടാണ്. നാളെ ഇവരെല്ലാം കൂടെ അടപടല മറ്റൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നെ അവിടെ നിന്ന് ജയിക്കുക അസാധ്യമായിരിക്കും. ഇപ്പം രമേശ് ചെന്നിത്തല ഹാർദിക് പട്ടേലിനെ പോലെ ഒരാളാണെങ്കിൽ രമേശും ഒരുപക്ഷെ അങ്ങോട്ടേക്കേക്കാൻ പോകും. ഉമ്മൻചാണ്ടിയുടെ കാര്യം കൂടെ നോക്കുക. ഉമ്മൻചാണ്ടി ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമേ ഇതുവരെയും ജീവിതത്തിൽ ഇതുവരെയും മത്സരിച്ചിട്ടുള്ളൂ, അത് പുതുപ്പള്ളിയാണ്. മറ്റൊരിടത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചോ തോറ്റോ ഉള്ള യാതൊരു പരിചയം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ആകെ ഒരൊറ്റ മണ്ഡലത്തിലേ മത്സരിച്ചിട്ടുള്ളൂ, പുതുപ്പള്ളിയിൽ. അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവർ നാളെ മൊത്തത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് അവരുടെ ഒപ്പം പോകാതെ മറ്റു മാർഗമില്ലാതെ വരും. ഏതാണ്ട് ഇതേപോലുള്ളൊരു സംഗതിയാണ് ഗുജറാത്തിൽ സംഭവിച്ചത്. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ എന്തെങ്കിലും കാണിച്ച് അല്ലെങ്കിൽ വലിയ കോടികളൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ബി ജെ പിയിലേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ട ഗതികേടിലൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടി. ഇപ്പോൾ ശരിക്കും അവർക്ക് ആവശ്യമില്ല എങ്കിൽ തന്നെയും ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് ഓരോ നേതാക്കൾ അങ്ങോട്ടേക്ക് ചാടിച്ചാടി പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യ വളരെ ഭംഗിയായി നരേന്ദ്രമോദിയും കൂട്ടരും ഭരിക്കുന്നുണ്ട്. അവരുടെ സൽഭരണം കണ്ടിട്ട് മറ്റ് നേതാക്കളായിരുന്നവരുടെ അണികൾ പോലും ആ നേതാവിനെ വീഴ്ചകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് മറ്റ് നിവൃത്തിയില്ലാതെ ഗത്യന്തരമില്ലാതെ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.